नमस्कार जी, गुड मॉर्निंग। हमने कमरा बुक किया है। फिकर पड़। आई हैव बुक्ड अ रूम। माय नेम इज मिस्टर मेहता। जस्ट अ मिनट। हाँ, मिस्टर केन मेहता। हाँ जी, हाँ जी। I will come now. Okay. Hello, Tevar. Wow, yeah, wow. Wow, car. Payana mela nalla irundada. Ah. Rendu naal munnale, naa unakka room book pannitten. Andha room thaan venum sonna. Eppadi book panna theriyuma? Andha room number thaan unakku lucky naa sonna. Eppadi? Idho unga return ticketum. அட்வான்ஸ் கொஞ்சம் மீதி பணம். நேரா ஆப்போசிட் ஹோட்டல்ல, ஆப்போசிட் ரூம். நான் மத்தியானம் ஹைதராபாத் போறேன். நாளை காலையில பேப்பர்ல படிக்கலாம்ல. நம்ம தம்மி இது ஆத்தியமாயிட்டு அல்லல்லோ தேவா.
என்னாச்சு? தவறு கீழே விழுந்துட்டாரு. ஐயோ பாவம். എന്തായി? ഒന്നും ആയില്ല. എന്തായി, രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ആണല്ലോ, ഇതുവരെ നേതാവിനെ തെരഞ്ഞെടുത്തില്ലേ? ഓ, ഇതുവരെ ഒന്നും ആയില്ല. എന്താ പ്രശ്നം? വൈകുന്നേരം വരെ കഴുത്തുമുട്ടമായിരിക്കും മുഖ്യമന്ത്രി എന്നാ പറഞ്ഞു കേട്ടത്. ഓഹോ. മലബാർ ലോബിയിലെ ഒരു വിഭാഗം എം എൽ എമാരുടെ സപ്പോർട്ടും അയാൾക്കുണ്ട്. പക്ഷെ കൊച്ചിക്കും തിരുവിതാംകൂറിനും അയാളെ വേണ്ട. പിന്നെ പിന്നെ ആര് വേണമെന്ന് തീരുമാനമായിട്ടില്ല. അതാ വൈകുന്നത്. പാർട്ടി പ്രസിഡന്റ് കൈമളുടെ തീരുമാനം എന്താ? അയാള് കയ്യാലെ പുറത്ത് തേങ്ങ പോലെയാ, അങ്ങോട്ടെങ്കി അങ്ങോട്ട്, ഇങ്ങോട്ടെങ്കി ഇങ്ങോട്ട്. അപ്പൊ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാവില്ലേ? ആദ്യത്തെ എഡീഷൻ ഇറങ്ങാറേ, സിറ്റി എഡീഷനിലെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പേര് എന്തായി? തീരുമാനിച്ചോ? കെ ജി ആർ ആണോ? ഏതാണ്ട് തീരുമാനിച്ചോലൊക്കെ തന്നെ. വാർത്ത കൊടുത്തോട്ടെ. വരട്ടെ, പാർട്ടി പ്രസിഡന്റ് വന്ന് ഒഫീഷ്യൽ ആയിട്ട് അറിയിക്കും. അയ്യോ, അതെപ്പഴ? ഇപ്പൊ വരും. അതിനു മുമ്പ് ഞങ്ങൾ ഇച്ചിരി മാലയും പൊക്കൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പാടും. കെ ജി ആർ അങ്ങനെ ഒന്നൊക്കെ നിൽക്കുവോ? എന്താ കുഴപ്പം? അഞ്ചു വർഷം നമ്മളെ ഭരിക്കാൻ അധികാരം കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കിയേ? കഴുത്തുപൊട്ടും അബൂബേക്കറും പാപ്പച്ചനും ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, വാക്കോട്ടാണോ? ഏ, എന്തിന്? എല്ലാം ഭംഗിയായി അവസാനിച്ചു, എല്ലാം ഒത്തുതീർപ്പിലെത്തിച്ചു. അപ്പോ കഴുത്തുമുട്ടം പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്നും. ആരാണ്ട കുറുക്കൻ ചുട്ടികളെ ഇഷ്ടത്തെ കുക്കളെ ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വരാനോട്ട് വന്നേ. ആ വാ, തോന്നിയാണ് ഇത്. സുഹൃത്തുക്കളെ, കേരളദേശം പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി യുവതുർക്കിയായ ശ്രീമാൻ കെ ജി രാമേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയായി ഇദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. മറ്റു മന്ത്രിമാർ ആരൊക്കെയാ? അതൊക്കെ പിന്നെ, നാളെ മുഖ്യമന്ത്രി മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും. കഴുത്തുമുട്ടം ഉണ്ടാവുമോ? അബൂബക്കറോ പാപ്പജനോ? എല്ലാം രണ്ടു ദിവസത്തിനും അറിയാം. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം എന്നായിരിക്കും? നാളെ, അതല്ലെങ്കിൽ മറ്റന്നാൾ. എന്താ അതുപോലെ? കഴുത്തുമുട്ടം കാരണം പാർട്ടി പിണരുമോ? കഴുത്തുമുട്ടം ആയിരിക്കും സിഎം എന്നാണല്ലോ ആദ്യം കേട്ടത്, പിന്നെന്താ പെട്ടെന്ന് മാറിയത്? എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? രാമുവിന്റെ പേര് നിർദ്ദേശിച്ചത് തന്നെ കഴുത്തുമുട്ടമാണ്. അത് കൂടുതൽ എന്ത് വേണം? ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ, ഇതൊന്ന് ഇട്ടോട്ടെ. ഒരു ഫോട്ടോഗ്രാഫ് വേണം കഴുത്തുമുട്ടോ സാറുമായിട്ട്. സാറിന് വല്ല വിരോധമുണ്ടോ? എന്തിന്? അല്ല വസട്ടാ, ഇങ്ങ് വന്നേ. ഇവർക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണമെന്ന് വാ. ഓ, അതിനെന്താ? ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. റെഡി സർ, സ്മൈൽ പ്ലീസ്. ബാസ്റ്റേർഡ്സ്. ഹലോ റിസപ്ഷൻ പ്ലീസ്. ഹലോ റിസപ്ഷൻ. ഉണ്ണിയ, ഞാൻ വിശ്വം. ഞാൻ നാളത്തേക്കൊരു ട്രിവാൻഡ്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, അതെനിക്ക് ഇന്ന് തന്നെ പോകണം. അല്ല, പോയേ പറ്റൂ. വയ ബാംഗ്ലൂർ ട്രൈ ചെയ്ത് നോക്കൂ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. ഹൈ കെ ജി രാമചന്ദ്രൻ. ഹൈ കെ ജി രാമചന്ദ്രൻ. Do swear in the name of God. Do swear in the name of God. That I will bear true faith and allegiance. That I will bear true faith and allegiance. To the Constitution of India. To the Constitution of India. As by law established. As by law established.
that I will uphold the sovereignty and integrity of India. That I will uphold the sovereignty and integrity of India. That I will faithfully and conscientiously discharge my duties. That I will faithfully and conscientiously discharge my duties. As a minister for the state of Kerala. As a minister for the state of Kerala. And that I will do right to all manners of people. And that I will do right to all manners of people in accordance with the constitution. And the law. And the law. Without... കഴുത്തുമുട്ടം വാസുദേവൻ പിള്ള, എരിഞ്ഞോളി അബൂബേക്കർ, മത്തായി തോമസ് പാപ്പച്ചൻ, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഭരണകക്ഷി എം എൽ എമാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോവാഞ്ഞത്? മനസ്സല്ലായിട്ട് തനിക്ക് എന്ത് വേണം അറിഞ്ഞിട്ട്? ഞാനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ അതാ. ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുടിയോടുകൂടി. ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ രാജ്ഭവനിലേക്ക് പോകും? അതാ ഞങ്ങളും പോകാഞ്ഞത്. എന്താ സംഭവിച്ചത്? കഴുത്തുമുട്ടം മുഖ്യമന്ത്രി ആവണേലും പൊതുവെ എതിർപ്പുണ്ടായി. പിന്നെ ആരോ കെ ജി ആറിന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഭൂരിപക്ഷ എം എൽ എ മാർക്ക് അത് ഇഷ്ടവും ആയി. വിശ്വം പേടിക്കൊന്നും വേണ്ട, അയാള് നമ്മുടെ പയ്യൻ തന്നെയാ. നിങ്ങൾ എന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കണം. ഒന്നോ പത്തോ അമ്പതോ ലക്ഷമല്ല, 1.5 കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അതിലിപ്പോൾ എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? വേറെയും മന്ത്രിമാരില്ലേ? അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കൈമൾ സാർ നിങ്ങളെ തഴഞ്ഞു. കൈമൾ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഭൂരിപക്ഷം പേരും കെ ജി ആറിനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വം സമാധാനമായിരിക്കുക. അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. തന്റെ മുഖത്ത് കരുവാരി തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാൻ മനപ്പായസം കുടിച്ചു. കഴുത്തുമുട്ട മുഖ്യമന്ത്രി, എരിഞ്ഞോളി ഫിനാൻസ്, പാപ്പച്ചൻ റവന്യൂ, ഡായ്പോർ ഏഴാം കൂലി, ആദ്യമായിട്ട് എം എൽ എ ആയി, തലമുത്ത എല്ലാത്തിനെയും കടത്തി വെട്ടി മുഖ്യമന്ത്രിയുമായി. ഛേ, അത് കളയുന്നേ. അതിമേ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ കളിക്കാൻ ഒക്കെ ശരിയാവും. ഇവിടെ പോന്നാട്ടെ. എന്താ വത്സലേത്? ഇങ്ങനെയൊക്കെ വേണം മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ. ആ വേണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ആഹാരം കഴിച്ചിട്ട് പോവാം. ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ. എന്താ എന്താ താൻ എന്താ വിളിച്ചത്? കെ ജി ആർ പഴയ കെ ജി ആർ തന്നെയാ. നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട. വത്സലേ, ഞങ്ങൾ 5-6 പേരുണ്ട്, ഭക്ഷണം വേണം. ബുദ്ധിമുട്ടാവൂ? ഇല്ല, തരപ്പെടുത്താം. ശരി, വേഗോട്ടെ. അല്ല, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിട്ട് വരാം. ഇരിക്കേ. ഇരുന്നാട്ടെ. ഇരിക്ക. എല്ലാരും ഇന്ന് ഇവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി, എന്നിട്ടേ ഞാൻ വിടൂ. ചപ്പാത്തി ആവുമ്പോ വേഗം നടക്കും, കുറച്ചുകൂടി മാവ് ഒഴിക്ക്. എന്തിനാ വത്സല എന്നെ വിളിച്ചത്? ഗോപീട്ട, ഇന്ന് ശനിയാഴ്ച, ഇറച്ചി മീനൊന്നും പതിവില്ല, പച്ചക്കറിയേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടുകാർ. ഒരു കുഴപ്പവും ഇല്ല, ഇതൊക്കെ ധാരാളം മതി. പച്ചക്കറി വേണ്ടാത്തവന്മാർ അമ്മരുടെ വീട്ടിൽ പോയി തന്നെ. അല്ല പിന്നെ വേണ്ട ഗോപീട്ട. ഏയ് സാരമില്ല, ഞാനും കൂടെ സഹായിക്കാം, വേഗം ആകുമല്ലോ. ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എവിടെ? രാജ്ഭവനിൽ. അയ്യോ, ഉണ്ടായിരുന്നോന്ന്? ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു. ഗവർണർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഗവൺമെന്റ് സെക്രട്ടറിമാര്, അങ്ങനെ ആരല്ല. വത്സല്ലേ, ഇതൊന്നും ടി വി കണ്ടില്ലേ? ഇല്ല, ഇവിടെ ടി വി ഉണ്ടായിട്ട് വേണ്ടേ? പലരും വത്സല്ലയുടെ കാര്യം ചോദിച്ചു.
ചോദിച്ചോ, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചേട്ടന് ഒന്നും ഇഷ്ടമാവില്ല. എന്താ ആലോചിക്കുന്നേ? ഇന്നത്തോടുകൂടി എന്റെ സർവസ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരു ആവേശത്തിന് കയറി എന്നെ സമ്മതിച്ചു. ഇപ്പോ വല്ലാത്തൊരു പേടി. അതെന്താ? ആ, അതങ്ങനെയാ. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം, സംസാരിച്ച് കഴിഞ്ഞാൽ പേടിക്കണം, പ്രതിപക്ഷത്തെ പേടിക്കണം, ഭൂരിപക്ഷത്തെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടി വരും. അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ, പ്രോട്ടോക്കോൾ, കൃത്രിമമായ ബഹുമാനം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ, അങ്ങനെ പലതും. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത്? അധികാരവും പദവിയും ഒന്നും ഇല്ലെങ്കിലും സാരമില്ല, സമാധാനം വേണം. എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ആ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നൊരു കാര്യം, ഡേറ്റിനകത്ത് ഒരു രാജിക്കത്ത് എഴുതി വെച്ചിട്ടാ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ചേട്ടാ, ഡ്രസ് ഇതാ ഇവിടെയുണ്ട്. ഇതെന്താ കളർ? ഇനി ഇതല്ലേ ഇടേണ്ടത്? ഞാൻ ഇന്നലെ വാങ്ങിയതാ. എന്തിന്? കളറൊക്കെ ഇടാൻ ഒരു യോഗ്യത വേണം. എനിക്കത് ആയിട്ടില്ല. തൽക്കാലം ഇതൊക്കെ മതി. ഇതെന്താ ഇവരൊക്കെ ഇവിടെ? അല്ല സാർ, എസ്കോർട്ട്, സെക്യൂരിറ്റി. അയ്യോ, എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട, പോയിക്കോ. അയ്യോ സാർ, അത് ഐ ജി. ഐ ജിയോട് ഞാൻ പറഞ്ഞോളാം, പോയിക്കോ. യെസ് സാർ, പോവാം. ഇച്ചിരിയുടെ നീങ്ങിക്കെ. എന്തിനാ മുമ്പിൽ തിരക്കുന്നത്? ഇവിടെ കയറിയോ. സിഗരറ്റ് തരാ പറയട്ടോ. ഇതെന്തൊരു കഷ്ടം. അതെ, എന്തായാലും ഈ നാട് നന്നാവാൻ പോകുന്ന ലക്ഷണമുണ്ട്. ഇതൊക്കെ തന്റെ സായിപ്പുമാർ വരുമ്പോ ചെയ്താ മതി. എന്നെ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ട് ഒന്നും വല്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഐ എം രാജഗോപാലൻ, ചീഫ് സെക്രട്ടറി. അറിയാം, പ്ലീസ് കം. മീറ്റ് മിസ്റ്റർ ഷൺമുഖസുന്ദർ, ഹോം സെക്രട്ടറി. മിസ്റ്റർ ജഗന്നാഥൻ, റവന്യൂ സെക്രട്ടറി. മിസ്റ്റർ ജെയിംസ്, ഫൈനാൻസ് സെക്രട്ടറി. മിസ്റ്റർ ചെറിയൻ, ലോ. മിസ്റ്റർ ഹമീദ്, ഇൻഡസ്ട്രീസ്. മിസ്റ്റർ രവീന്ദ്രൻ, ഹെൽത്ത് സർവീസസ്. മിസ്റ്റർ അലക്സ്, സിവിൽ സപ്ലൈസ്. മിസ്റ്റർ പീറ്റർ, അഗ്രികൾച്ചർ. മിസ്റ്റർ രാജൻ, ഫിഷറീസ്. ഐ ജി, ലോ ആൻഡ് ഓർഡർ. ഡി ഐ ജി, ക്രൈംസ്. സർ, ചിലർ ടൂറിലാണ്, ചിലർ ലീവിലും. വെരി ഗുഡ്. വെൽ ജെന്റിൽമെൻ, നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു പുതുമുഖമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. Are you free now, sir? Yes, sir. എന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നത്? വരാ സർ. ദെൻ പ്ലീസ് കം.
Please take a seat. Thanks. താങ്കളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ്? 10 to 5. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തും. From tomorrow onwards, I will be present in my office from 8 o'clock in the morning till 8 o'clock in the evening. അതായത് രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയും ആയിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം. Is it okay for you? Yes, sir. മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ആരംഭം തലപ്പത്തു തന്നെ ആവട്ടെ. ആദ്യമായി എനിക്കറിയേണ്ടത് ഈ ഗവൺമെന്റ് കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എപ്പോ തരാൻ സാധിക്കും? സർ, വിത്തിൻ 2 days. നോ, ഐ വാണ്ട് ഇറ്റ് ടുമോറോ ആൻഡ് ഐ മസ്റ്റ് ഗെറ്റ് ഇറ്റ്. യെസ് സർ. താങ്ക് യു. യു മേ ഗോ. ആ താനിങ് വന്നേ. എന്താ സാർ? എപ്പോഴാടോ പ്രസ് കോൺഫറൻസ്? പ്രസ് കോൺഫറൻസ് അതിപ്പോ പ്രസ് കോൺഫറൻസ് എപ്പോഴെങ്കിലും വെക്കാവല്ലോ. ആഹാ, പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം? പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം. അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് പാടു. ആ വിശു, പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. നമ്മുടെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു. ഒന്നും ആയിട്ടില്ല, ഇന്നും നാളെ ഒക്കെ ആയിട്ടേ ആവൂ. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷന്. നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കൊഴിയും. വിശ്വമാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. കെ ജി ആർ നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? ആ, അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതും ഉണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻ റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണിത്. സാറിന് ജനങ്ങൾ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ കുറച്ച് ദിവസം കെ ജി ആർ ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്. അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. കൊട്ടാരം പോലത്തെ വീട്. ഡയറി ഡയറി സൂക്ഷിച്ച്. വരൂ മാഡം.
ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അയ്യോ യേസി, നിലവിളക്ക് നിലവിളക്ക്. അപ്പുറത്ത് രണ്ട് ബെഡ്റൂം കൂടി ഉണ്ട്. അത് ടോയ്ലറ്റ് ആണ്. എവിടെ? ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതെ അതെ. ഇതെന്താ? ഇതേ വെള്ളം ചൂടാക്കാനുള്ളതാ. ഇവിടെയാണോ കാപ്പി ഇടുന്നത്? അല്ലല്ല. ഇത് മീൻ വളർത്താനുള്ളതാ? ഇല്ല, ഇത് ബാത്ത് ഡപ്പാ, കുളിക്കാനുള്ളതാ. ഹലോ, ഈ ഷവറ കുളിക്കാനുള്ള. എന്താ ഇത്? ഞാനേ മോഹം ഒന്ന് ഒഴിയതാ. ഗോപീട്ടൻ എല്ലാ റൂമും കണ്ടോ? ഹലോ ഹലോ, ഇതിൽ എസ് ടി ഡി ഉണ്ടോ? ഇപ്പോഴില്ല, ഉടൻ തന്നെ കണക്ട് ചെയ്യാം. ഉടൻ തന്നെ കണക്ട് ചെയ്യണം. എനിക്ക് എ സി എസ് ടി ഡിയിൽ ഉറക്കം വരത്തില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് ബംഗ്ലാവ് കൂടി ഉണ്ട്, അതുകൂടി കാണാം. വേണ്ട വേണ്ട, ഇത് തന്നെ മതി, ഇത് തന്നെ മതി. വേണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചാ മതി, ഒരു വീട്ടിലേക്കും മാറുന്നില്ല. എന്തിനാ ഇത്ര വാശി? നമ്മൾ ചോദിച്ചൊന്നും അല്ലല്ലോ. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ താമസിച്ചോണ്ടുള്ള ഭരണമൊക്കെ മതി. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഈ വീട് തന്നെ മതി. ആ, അതാ നല്ലത്. ഇതുപോലെ പല ആഗ്രഹങ്ങളും തോന്നും, അതൊക്കെ മുളയിലെ അങ്ങ് നുള്ളി കളയുന്നതാ നല്ലത്. ഞാനെല്ലാം കേട്ടു. ഫലത്തിലേ ഇതിനൊക്കെ ഒരു യോഗം വേണം. കൊട്ടാരം പോലത്തെ ഒരു വീട്, ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം? കാർപ്പറ്റ്, എ സി, ടെലിവിഷൻ, സ്പ്രിംഗ് കട്ടിൽ, ബാത്റൂമിലോ കുളിക്കാൻ കെട്ടുവെള്ളം പോലൊരു ടബ്ബ്, ചൂടുവെള്ളോ പച്ചവെള്ളോ എന്താ വേണ്ടത്? അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്ത്. എന്തിനധികം പറയുന്നു, അട്ടേ പിടിച്ച് മെത്തേ കിടത്തി. ഹലോ, എന്ത് വേണം? മണി 11:30 സ്റ്റാഫിൽ എത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി, പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററോടെ ഇതാ. രാധാകൃഷ്ണൻ? ഞാനാ സർ. ശാന്ത? അതാണ് സർ. ചന്ദ്രപ്പൻ? പീറ്റർ വന്നില്ല സർ. കൃഷ്ണൻകുട്ടി? അതാ. റോസമ്മ, മുഹമ്മദ്, രവീന്ദ്രൻ, ആന്റണി, മൊത്തം 5 പേര് വന്നിട്ടുണ്ട്. ഇതിൽ 9 പേരും പ്രസന്റ് ആണല്ലോ. വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത്? സർ, അതവർ ചായ കുടിക്കാൻ പോയതാ. എവിടെ? ക്യാൻറ്റീനിൽ. എവിടെയാ ക്യാൻറ്റീൻ? അവർ വന്നിട്ടില്ല സർ. നോട്ട് എവറിതിങ്? യെസ് സർ. ടേക്സ് ടേൺ ആക്ഷൻ. ശരി സർ. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സാർ. അത് സർ, അത് നമ്മുടെ പീറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ കീഴിലുള്ള. ഓഹോ, സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ശരി സാർ. സാർ, എടോ കഴുത്തുമുട്ടം, തന്നോട് ഞാൻ പറഞ്ഞതല്ല ആ പീറ്ററിന്റെ കാര്യത്തിന് സി എമ്മിനെ കാണാൻ പോണ്ടെന്ന്? ഇപ്പോഴെന്തായി, പള്ളടത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പീറ്റർ പാർട്ടി പ്രവർത്തകനാ,
അസോസിയേഷന്റെ സെക്രട്ടറിയും. അയാൾ വന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായില്ലേ, ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. സാർ, ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേണം മോൻ, എനിക്കൊരു മീഡിയം ചായ. ശരി സാർ. താര പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ലേ ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്? എത്ര വിളി വിളിച്ച് കിട്ടണ്ടേ? എപ്പം നോക്കിയാലും എൻഗേജ്ഡ് എൻഗേജ്ഡ്, ഒടുക്കത്തെ എൻഗേജ്ഡ്. അത് ഇതാ ഇപ്പോഴും എൻഗേജ്ഡ്. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ. പടച്ച തമ്പുരാനെ വെള്ളം കൂടി മാണ്ടേ, ഇക്കണക്കിന് വേഗം പോയി കിട്ടും. കെ ജി ആറിന്റെ കൂടെ എത്ര എംഎൽഎമാരുണ്ട്? ഒരു 50 ആള് കാണും. പിന്നെ നമ്മളെ കൂടെ ഒരു 15 പേര്. പിന്നെ ഒന്നിലും പെടാത്ത ഒരു 10-15 പേര് അവിടെ കാണും. റാസ്കൽസ്! ഇവനൊക്കെ ജയിച്ച് കരകയറാൻ ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്തത് ഞാനാ. താനോ? തനിക്ക് എവിടെ നിന്ന്? തന്റെ തറവാട്ട് സ്വത്തോ അതോ അമ്മായി അപ്പന്റെ സ്ത്രീധനോ? ഇതാ ഇവരൊക്കെ തന്നെ താൻ വീതിച്ചു കൊടുത്തു. അതിന് നല്ലൊരു പറ്റി താൻ പറ്റിയില്ലേ? എരിഞ്ഞോളി, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ശരിയല്ലേ. ചിക്കമംഗളൂർ മൈസൂരൊക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടുന്നേ വെയ്സെറ്റ്? ഇതൊന്നും ആർക്കും അറിയില്ല എന്നാ വിചാരം. ഓ, ഇപ്പൊ തനിക്കും അങ്ങ് സൂചിച്ചു കെ ജി ആറിനെ അല്ലേ? സൂഹിച്ചിട്ടൊന്നല്ല, നമ്മള് മാത്രം നമ്മളെങ്കിൽ ഒന്ന് സത്യം പറഞ്ഞൂടെ. പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ, പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ. ഹോം, ധനകാര്യം, ഭക്ഷ്യം, റവന്യൂ, പൊതുഭരണം, കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റി, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, കെ ടി ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്, 6-ാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്, കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകള്? കലാ സാംസ്കാരികവും സ്പോർട്സും. അവന്റെ അമ്മയുടെ നായക എടുക്കും ആ വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തടുമ്പ് എന്റെ ആസനത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൾ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടും. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട കെ ജി ആർ അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ടത്തെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെ കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെയാണ് വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു. ഞാനും ഉണ്ട്. മദ്യനയത്തിൽ വല്ല തീരുമാനം ഉണ്ടായോ? ഇല്ല. ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകുമെന്ന് തോന്നുന്നില്ല. കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റി കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. കൈമൾ സാറേ, ഇനിയും ആലോചിക്കാം, വരട്ടെ, നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല. ചന്ദ്രശേഖര അമ്പരം നോക്ക്, തന്റെ പ്രേമത്തിന്റെ അന്ത്യത്തെ പറ്റി, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടതെന്ന് അഖിൽ പറ്റി. ശരിയായിട്ടുണ്ട് സാർ.
ഹലോ, കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ? എന്താ പോലീസ് സ്റ്റേഷനോ തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ? അപ്പൊ കണ്ണൂരും അല്ലേ? എന്താണോ ഇത്? എസ് ടി ഡി വിളിച്ചിട്ട് ലോക്കൽ ആണല്ലോ കിട്ടുന്നത്. ഞാനൊന്ന് എക്സഞ്ചിലോട്ട് വിളിച്ചു നോക്കിക്കാം സർ. ഹലോ, ആ എക്സഞ്ച് അല്ലേ? എന്തായി? മൃഗാശുപത്രിയാണ് സർ. തനിക്കും കൂടെ എവിടെ കാണുമ്പോ കിടക്കാൻ പറ്റായിരുന്നോ? എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത്? എന്റെ ദൈവമേ, മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ. ആ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാം. ഹലോ 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 ഹലോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് സിഎമ്മിന്റെ വീടാണ്. അയ്യോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ല, ഇത് സിഎമ്മിന്റെ വീടാ. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തന്റേത്? കണ്ണൂർ വിളിച്ചാ തമ്പാനൂര് കിട്ടും, എക്സ്ചേഞ്ച് വിളിച്ചാ മൃഗാശുപത്രി കിട്ടും, ഈ ഫോണിൽ നിന്ന് വിളിച്ചാ ആ ഫോണിൽ കിട്ടും, ആ ഫോണിൽ നിന്ന് വിളിച്ചാ ഈ ഫോണിൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ മിണ്ടരുത്, എനിക്ക് ഒരു മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡി ആക്കി തരണം. ഓ, ആലീസിന്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. ഐസ് പ്ലാന്റ്സ് എടോ, തന്നോട് ഫോൺ. എന്ത് വേണം? ഞാൻ IRMC ചെയർമാനാണ്, ആർ ജെ കൈമൾ. അതിന് സി എം വന്ന് ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഇന്നോ? അതെ. IRMC ചെയർമാൻ വന്നിരിക്കുന്നു, കൈമൾ സാർ. ഓ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇൻഡിജിനസ് റിസോഴ്സസ് മൊബിലൈസേഷൻ കോർപ്പറേഷൻ, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം, അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അതെ സർ. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ സാർ? അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം, ചെയർമാൻ 2 PA, സെക്രട്ടറി 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫും. അവർക്കൊക്കെ ഒരു ജോലിയും ഇല്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ ധൂർത്തു. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും 1 പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടെ ഉണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി, പേടിക്കണ്ട. പിരിച്ചുവിടലൊന്നുമല്ല, റിട്ടയർമെന്റ് ആകുന്നതുവരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാർ ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി സാർ. സാറിനെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ് റിലേറ്റീവ് ആണ്. കൈമൾ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചെന്നിരിക്കും. ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ, കോർപ്പറേഷൻ ഭരിക്കണ്ട എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. നീ അടുക്കള ഭരിച്ചാ മതി, ഏറി വന്നാൽ ഈ ഡൈനിങ് ടേബിൾ വരെ. അതിനു ഞാൻ അതേ ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഗോവിക്കോട്ടാ, എടോ ഗോവിക്കോട്ടാ. എന്തോ, അയാൾ എന്തിനാ ഇവിടെ വന്നത്? ആരാ? ആ IRMC ചെയർമാൻ കൈമള്. ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലോ എന്നെ ഓഫീസ് വെച്ച് കണ്ടാ മതിയെന്ന്? ഇവിടെ ചോദിച്ചിട്ടാ വിട്ടത്. ശരി, താമ്പോയ്ക്കോ. വത്സലേ, വത്സലേ. ആഹാ, അപ്പോഴത്തേക്കും ഒന്നും കരഞ്ഞു. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ.
ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ മുഖവും കണ്ടുകൊണ്ട് പോയാൽ എൻ്റെ ഇന്നത്തെ ഒരു ജോലിയും നടക്കും. വാ വല്ലം താ, എനിക്ക് പോകാൻ നേരമായി. മിനിസ്റ്റർ സ്ഥലത്തുണ്ട്, നാളെ കൊല്ലത്തേക്ക് പോകും, ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ ഉണ്ട്. ആ പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMC ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ ആർജെ കൈമൽ, എന്റെ ഒരു അകന്ത ബന്ധു, ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാ തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായിക മേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക. ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക. അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്, നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA മാർക്ക് ജോലിയില്ലാതാകും. ആ ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടെല്ലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളി വരപ്പെടും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുവിന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല, കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് ചെയ്താൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി, നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു. ഓൻ കള്ളനാ, പഠിച്ച കള്ളൻ. നമ്മളെ വീട്ടിന് ഹറാം പറഞ്ഞോൻ. അല്ല, 34 കോർപ്പറേഷൻ നിർത്താൻ ഇവൻ ആര്? ഓന്റെ ചെറ്റക്കുടിലെ താമസും പ്രോട്ടോകോളിനുള്ള പൊച്ചും ഒക്കെ പീസാ, വെറും പീസ്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വേണേ കണ്ടോളി, ഞാനും നിങ്ങളും 10 പൈസ സമ്പാദിക്കുന്ന ഈ നാട്ടുകാർ മുഴുവനും അറി, ഓൻ സമ്പാദിക്കുന്ന മുഴുവനും സ്വിസ് ബാങ്കിലും. ഇതിന് രാഷ്ട്രീയമായ പൊമ്മടികളൊന്നുമില്ലേ? വേണോന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ മാറ്റിക്കൂടെ? നടക്കില്ല. അവനിന്ന് കരുത്തനാണ്, അവന് തെളിയിച്ചിട്ടുണ്ട്. 100,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നവന്, ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. അങ്ങനെ ചുമ്മാ മാറ്റാൻ ജനങ്ങൾ സമ്മതിക്കില്ല, പാർട്ടിയും സമ്മതിക്കില്ല. ഓൻ അങ്ങനെ സുൽത്താൻ ആണ്ടവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ട് തന്നെ നമ്മളും ജയിച്ചേ. നാണമാവില്ലേ, 23 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് 3 പേർക്ക് കൂടെ എന്ത് കിട്ടി? 1000 or 1200? അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ള ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. 1.5 കോടി രൂപ കൈനീട്ടി വാങ്ങിയിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും ശ്രമിക്കും? പറഞ്ഞ ശരിയാ, അത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊന്നും ഒരു വഴിയുമില്ലെങ്കിൽ പോംവഴി ഞാൻ ഉണ്ടാക്കാം. ഏ, എന്തു വഴി? അവൻ ചാവണം, ആ ഒറ്റ വഴിയേ ഉള്ളൂ.
ഞാനൊരു തീരുമാനം പറയാം. അതെന്തായാലും ശരി, നമ്മളതിൽ ഉറച്ചു നിൽക്കണം. എങ്കിലേ പറയൂ. ആ പറ. രണ്ട് ദിവസം കഴിയട്ടെ, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പറയാം. ശരി, അവിടെ ഒരാളിരിക്ക്, അവൻ എപ്പടി കോണ്ടാക്ട് പണ്ടെന്ന് എനിക്ക് തെരിയാതെ. അതുമല്ല, ഞാൻ നാളെ മലേഷ്യക്ക് പോകാം. തേവർ, നിങ്ങൾ എപ്പടിയാവതി എന്നെ ഹെൽപ്പ് ചെയ്യണം. അത്ര സീരിയസ് ആണ് വിഷയം, പ്ലീസ്. സി എം എന്ന പേര് റിസ്ക് അമ്മ. അവൻ പെരിശ എമൗണ്ട് കേപ്പാ കൊടുക്കാൻ. തേവരെ, തേവർ അഡ്രസ് തന്നാ മതി, ഞാൻ പോയി കണ്ടോളാം. അഡ്രസ് കൊടുക്ക മുടിയാതെ. പിന്നെ എന്നാ ചെയ്യണം? അയോഗ്യ പസൻ എപ്പ പത്തലി പെയ്താൽ. നീ ഉക്കാറേ, ഞാൻ എപ്പോ പറേ, ഇതുവന്ന തരാ. ഹലോ, ആ ഇത് മദ്രാസിലെ മുന്നണി തേവർ പേസറേ. ആമയ്യ, உங்க போன் நம்பர் கொடுயா, அவர் என்ன कांटेक्ट பண்ணுவாரு. எப்படி, எங்க, என்னைக்கு? ரெண்டு நாளுக்குள்ள அவர் என்ன कांटेक्ट பண்ணுவாரு. இது நடக்குமா தேவர்? நீங்க மலேசியக்கு போ, பின்ன உங்களை கிடைக்காது. அவன் கண்டிப்பா கூப்பிடுமா? கவலைப்படாத விஸ்வம், நான் இருக்கல்ல. டேமன்சாமி, அவர் மலையாளியா? எப்போயா? ரெண்டு ஸ்பாட் எடுத்துட்டு வா. ഹലോ വിശ്വം. അതെ, ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. എവിടുന്ന വിളിക്കുന്നത്? ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ കാണാം? നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം. ആളെ എങ്ങനെ അറിയും? ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയോ? യെസ്, റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും. ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം, ഇതിൽ ബാർഗെയിനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസായി കിട്ടണം. ദാറ്റ് ടു ഇൻ ക്യാഷ്. എന്താ നിങ്ങളുടെ പേര്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം. മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്, തുറന്നു ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നു കളഞ്ഞാൽ 1.5 കോടി രൂപ. എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളനല്ല. ഞാൻ ഇതിന്റെ ഇരട്ടി ചോദിച്ചാലും നിങ്ങൾ തരും. നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്തു ചെയ്യും? ബെറ്റർ യു ടേക്ക് ദ റിസ്ക്. മിസ്റ്റർ ഗോമസ്, ഈ ഡീല് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും? വാട്ട്സ് യുവർ പ്ലാൻ? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. Thank you.
സീറ്റ് ചെയ്യാം. Excuse me, I want one room. We have no one room, only double room. Darling, they have no one room, only double room. Take that. Give that. ₹300 advance. Darling, they want ₹300 advance. Give it. I will give you. No tips. Go. Goda. Oh, yenduru choodu. Vallathu ushnam. Mola fan vannitte. Mola. Appajane, porathokkonu nokkittu varatte. De. സൂക്ഷിച്ചു വേണം, അബദ്ധമൊന്നും കാണിക്കരുതേ. നീ സമാധാനായിട്ടിരിക്കി, ദൈവത്തിനോട് പ്രാർത്ഥിക്ക. ചോദിച്ചിട്ട് തന്നെയാ ഞാനിത് ഏർപ്പാട് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴെന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാനില്ല, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഇപ്പോഴില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യണം? 1.5 കോടി രൂപ എണ്ണി വാങ്ങിച്ചപ്പോ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ എത്ര പേരോട് സമാധാനം പറയണമെന്ന് അറിയാമോ? ഇവിടെ ആരും ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇന്നും ഇന്നതൊക്കെ ചെയ്തോളാമെന്ന്. ബിസിനസ് ആയാലും ആവും, നട്ടോണ്ടാവും. താൻ ഒന്നും മനസ്സിലാക്കിക്കോ, എനിക്കിനി ഇടവും വലവും ഒന്നും നോക്കാനില്ല. എല്ലാം നശിച്ച് മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു കച്ചറ? എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കും. നടക്കൂ. ഓക്കെ ഓക്കെ. ഐ എം സോറി. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. 20 ലക്ഷം രൂപ, അതിപ്പോ എവിടെ നിന്നുണ്ടാക്കും? ഇപ്പൊ തന്നെ 27 ലക്ഷം മുടക്കി. ഇനി ഒരു 20 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ. ഈ കാശ് ഞാൻ തന്നെ മുടക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. KGR മരിച്ചാൽ കഴുത്തുമുട്ട മുഖ്യമന്ത്രിയാകരുത്. പിന്നെ കൈമൾ സാർ മുഖ്യമന്ത്രിയാവണം. തെറ്റിദ്ധരിക്കണ്ട, കഴുത്തുമുട്ട മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും. കഴുത്തുമുട്ടവും KGRഉം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ KGR കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ്. നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്നെ സഹായിക്കാവുന്ന ഏറ്റവരുടെയും കൂടെ തീരുമാനമാണ്. അപ്പൊ ഞാനും മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റെന്ത് വേണമെങ്കിലും ആകാം. അതൊരു അതൊരു പ്രശ്നമാണ്. 6 മാസത്തിന് എവിടെന്നെങ്കിലും ജയിച്ചാ പോരെ. എന്ത് പറയുന്നു? ശരി, നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു. നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിട വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല ഇത് കഴിയുന്നതുവരെ. ഒരു കാര്യം ആരും മറക്കരുത്, ഇതിൽ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെയാണ്.
പാടോ. മറുപടി ബ്രദർ 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 എക്സ്ക്യൂസ് മീ വെരി ഹോട്ട് സം വാട്ടർ റൂം ക്ലീൻ ചെയ്യണം സാഹിബേ. വെരി ഹോട്ട് സം വാട്ടർ പ്ലീസ് ഗോ. എന്ത് പറ്റി? ഒരു റൂം പോയി തെണ്ടി വന്നു പോ. എന്തായി? ഒന്നുമില്ലേ? കുറെ കാലി ഗ്ലാസും കപ്പലും തെണ്ടി തൊടും മാത്രം. മാന്യായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്റെ അമ്മേനെ പിണ്ടമിക്കാൻ. നമുക്ക് അടുത്ത മുറിയിലും നോക്കിയാലോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഐ കെ ദിവാകര കൈമൾ. ഐ കെ ദിവാകര കൈമൾ ഡു സ്വയർ ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എല്ലാം ഞാൻ ആണെങ്കിലോ? വേണ്ട, പുലിവാലാവും. ഹലോ, ക്രൈംബ്രാഞ്ച്. മിസ്റ്റർ പെരുമാളുണ്ടോ? ഇല്ലല്ലോ. ആരാ? ഞാനാ, ഗോപു, കേരള വാർത്ത. വരുമ്പോ ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചിരുന്നു എന്നൊന്ന് പറയണം. ഓക്കെ, താങ്ക് യു. ധാരാ ഗോപു, നീ എന്താണ് ഈ കൊച്ചുകുടപ്പാൻ കാലത്ത് ഇവിടെ കുത്തിരിക്കുന്നത്? നീ എവിടെ പോയിരിക്കായിരുന്നു? പ്രതിയെ പിടിക്കാനുണ്ടായിരുന്നു, നമ്മുടെ വെള്ളായണ കുലക്കേസിലെ പ്രതി ചാക്കോ. കോളിലക്കം സൃഷ്ടിച്ച കേസായതുകൊണ്ട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം. പ്രതി ഒരിടത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു, അവനെ കിട്ടി, അതാ താമസിച്ചത്. നീരി സ്റ്റേഷനിൽ വന്നപ്പോ പി സി പറഞ്ഞു നീ വിളിച്ചിരുന്നു. എന്താടാ അത്യാവശ്യം? എന്താടാ പറ?
പറയടാ. ഞാനിന്ന് പത്രം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറെ ലേറ്റായി. ഏകദേശം 11 മണി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. An anonymous call. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ച് വേറെ വല്ല അത്യാവശ്യം കാണും. നീ എന്താ വെറുതെ ചിരിച്ചു കളഞ്ഞത്? അല്ല, ഞാൻ പിന്നെ ഞെട്ടണോ? ഇതിനാണോ ഉറക്കോളം ചിത്രം നേരെ ഇവിടെ കാത്തിരുന്നത്? തമാശയാണെന്നാടാ അത് ഞാനും വിചാരിച്ചത്. പക്ഷേ പറഞ്ഞയാളിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് പരിചയമുള്ളവർ തോന്നി. ആരാ? കഴുത്തുമുട്ടത്തിന്റെ ശബ്ദം പോലെയാ തോന്നിയത്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ആ തോന്നൽ തന്നെയാ. 3-4 ദിവസം മുമ്പ് കൺട്രോൾ റൂമിൽ ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നു. ഡൽഹി ഫ്ലൈറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട്. കുറെ പോലീസുകാരെ മെനക്കെടുത്തി. ഫ്ലൈറ്റ് 4-5 മണിക്കൂർ ഡിലേ. അതുപോലെ വല്ല പിരിവിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ചത്താൽ അങ്ങ് പോട്ട്. എത്ര എണ്ണം ചാവുന്നു? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോ. അല്ലെ ഇവിടെ കിടക്ക. ഗോപു, എന്താടാ? നമ്മുടെ രാമു അല്ലേ മുഖ്യമന്ത്രി? അതെ. അയാൾ എന്താ ഫോണിൽ പറഞ്ഞു? നീ ഒന്നുകൂടെ പറഞ്ഞേ. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. ഇതായിരുന്നു സാർ മെസ്സേജ്. കഴുത്തുമുട്ടത്തിന്റെ തന്നെ ആയിരുന്നു ശബ്ദം. അത് ശരി, മിസ്റ്റർ ഗോപു പൊയ്ക്കുള്ളൂ. ഇതൊന്നും ആരോടും പറയണ്ട. ഓക്കെ സാർ. സാർ അപ്പൊ ഞാനും പൊയ്ക്കോട്ടെ. യു വെയിറ്റ് ഔട്ട്സൈഡ് സാർ. മിസ്റ്റർ ഗോപാൽ, വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? സാർ, ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. CMന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എരിഞ്ഞോളിയും പാപ്പച്ചനും കഴുത്തുമുട്ടവും ആബ്സെന്റ് ആയിരുന്നു. കൂടാതെ പല സ്ഥലത്തും അവർ രഹസ്യയോഗം കൂടിയതായും റിപ്പോർട്ടുണ്ട്. ഇപ്പോ ഇതും കൂടി കേട്ടപ്പോ മിസ്റ്റർ ഗോപാൽ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ തമാശയ്ക്ക് പോലും ഈ വിവരം ആരോടും പറഞ്ഞു പോകരുത്. ഇല്ല സർ. ഭരണകക്ഷിയിൽപ്പെട്ട MLA തമ്മിൽ 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി ഈ അർത്ഥമൊന്നും നമ്മൾ അതിന് കൽപ്പിക്കരുത്. യെസ് സർ. പോലീസായി പോയി, അതാ വിട്ടുമാറാത്ത ഒരു സംശയം. എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും. നമ്മൾ ഇത് എവിടെ നിന്ന് തുടങ്ങും? എങ്ങനെ അന്വേഷിക്കും? ആരെ സംശയിക്കും? How is that chap? ഇവിടെ നിന്നില്ലേ ആ ഓഫീസർ? He is quite okay. Who is he? He is Mr. Perumal from Crime Branch CID. Call him. Yes. Mr. Perumal. Sir. Come on. ആ റിപ്പോർട്ടർ പറഞ്ഞതിൽ വാസ്തവം വല്ലതുണ്ടോ? അത് എനിക്കൊരു തമാശയായിട്ടാണ് സാർ തോന്നിയത്. പക്ഷേ അതാ ഞങ്ങളുടെയും പ്രശ്നം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പലതും സംഭവിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് പരിചയമാകുന്നത്. പിന്നെ നമ്മളിവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം നമ്മൾ മാത്രമേ അറിയൂ. ബട്ട് എനിവേ, ആസ് എ ഫസ്റ്റ് വി വിൽ സ്കൂട്ടനൈസ് എ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഫോർ CM. CMന് അത് ഇഷ്ടപ്പെടില്ല, എങ്കിലും നമ്മളത് ചെയ്യണം. പിന്നെ പോലീസ് മുറയിൽ ഒരു അന്വേഷണം ആരംഭിക്കുക. ഒരു കാര്യം മറക്കരുത്, ഒരു കുഞ്ഞുപോലും ഈ വിവരം അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ്സ് CM ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. യെസ് സർ. ഇതിന്റെ അന്വേഷണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യു വിൽ മീറ്റ് മീ ഇൻ ദിസ് ഓഫീസ് അറ്റ് 5 PM ടുഡേ. യെസ് സർ. സൈൻ ചെയ്യണം. ഇതാ 706. വേട വേട, നീസ് കൊണ്ടുപോകും. വേട നാവേ തകർത്തി ബൈ. ഏനു ടിപ്പേനുമില്ല, ഹോക ഹോകടാ.
ഈ പിശാചികൾക്കൊല്ല പിച്ചിരുത്തിയിട്ടുണ്ട് പണ്ടറങ്ങാൻ. കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യമായി ഒരു ഗുണവുമില്ല. ഇവിടെങ്കിലും എന്തെങ്കിലും ഒക്കണേ ദൈവമേ. ഓ, ബെല്ലടിച്ചിട്ട് എത്ര നേരമായി, ഒരു തിണ്ടിനും കാണില്ലല്ലോ. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. അഞ്ച് മിനിറ്റ് താമസിച്ചുപോയി. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. എപ്പോൾ? എത്ര ദിവസത്തിനുള്ളിൽ? ഇന്ന് ഓഗസ്റ്റ് 1 ഇന്നു മുതൽ 15 ദിവസത്തിനുള്ളിൽ. സാധാരണക്കാരനല്ല മുഖ്യമന്ത്രി. എന്തെങ്കിലും സംഭവിച്ചാൽ, മണത്തറിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വിവരമറിയിക്കും? എവിടെ കോൺടാക്ട് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെക്കാൾ മുന്നേ മണത്തറിയും. പിന്നെ ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ സ്ഥലം വിടും. സംഭവം കഴിഞ്ഞേ തിരിച്ചു വരും. അതാ നല്ലത്. എന്താ ഒരു സംശയം പോലെ? എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. യു ക്യാൻ ടേക്ക് ബാക്ക് ദിസ് മണി. അയ്യോ, അതുകൊണ്ടല്ല. ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കണം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ മാന്യനാണ്. ഓക്കെ ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. ഹലോ റിസപ്ഷൻ, ഐ ആം വെക്കേറ്റിംഗ് ദിസ് റൂം. പ്ലീസ് കീപ് ഓൾ ദി ബിൽസ് റെഡി. താങ്ക് യു. നമുക്ക് അർത്ഥ ഗൊത്താകല്രീ.
ഈ ഓപ്പറേറ്റർ എങ്ങനാ? വല്ല മെസ്സേജും കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, അറിയുന്ന ആളാ. പിന്നെ ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, സോ ദാറ്റ് ഇസ് ഓവർ. ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് സത്യമാണെന്നിരിക്കട്ടെ, അവർ ഏത് രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അവർ തന്നെ നേരിട്ടോ, അതോ അവർക്ക് അടുപ്പമുള്ള വല്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയോ, അതോ മറ്റു വല്ല വിധത്തിലോ? വാട്ട് ഡു യു തിങ്ക്? നേരിട്ടാകാൻ ഒരിക്കലും വഴിയില്ല. മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയാണെങ്കിൽ അത് ഒരുപാട് പേര് അറിയാനുള്ള സാധ്യതയുണ്ട്. ആ റിസ്ക് അവരെടുക്കില്ല. പിന്നെ ഐ സ്ട്രോങ്ലി ഫീൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ വർക്ക് ആയിരിക്കും. An assassin's job. ഒരു വാടക കൊലയാളി ആയിരിക്കും അതിന്റെ പിന്നിൽ. അങ്ങനെ ഒരാളുണ്ടോ? പോലീസ് റെക്കോർഡിൽ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിമിനലിനെ പ്രൊഫഷണൽ ആക്കി എടുക്കാം. ഡു വൺ തിങ്, സംശയമുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് റെക്കോർഡ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യണം. അറേഞ്ച് ചെയ്യ സാർ. ഒരുപക്ഷേ അയാളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നും? പോസിബിലിറ്റീസ് ഉണ്ട് സാർ. കോൺടാക്ട് ക്രൈം ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ മേജർ സിറ്റീസ്. അവരുടെ ക്രൈം റെക്കോർഡിൽ ഒരു പ്രൊഫഷണൽ അസാസിന്റെ അറ്റംപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ, ആരായിരുന്നു അയാൾ, എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ഓൾ ഇൻഫർമേഷൻസ്. യെസ് സർ. സാർ, സി എമ്മിന്റെ സെക്യൂരിറ്റി ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ ഐ ജിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ രണ്ട് സെൻട്രീസിന് പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. സാർ, വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും, അവിടെ നിന്ന് ബോംബെയിലേക്ക്. രണ്ടാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താൻ എന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. പാപ്പച്ചനല്ലേ? അതെ. ആ വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും, അവിടെ നിന്ന് ബോംബെയിലേക്ക്. രണ്ടാഴ്ച കഴിഞ്ഞേ മടങ്ങി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ താൻ എന്തിനാ ഈ സമയത്ത് പോകുന്നത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം കൈമൾ സാറിനെയും മറ്റുള്ളവരെ അറിയിച്ചേക്കണം. വയ്ക്കട്ടെ. നമുക്ക് ആ വിശ്വത്തെയും പാപ്പത്തിനെയും കസ്റ്റഡിയിലെടുത്താലോ? വേണ്ട വേണ്ട, ആ പാപ്പച്ചനെ വെറുതെ വിട്ടേക്ക്, അയാളെ തുടണ്ട. ഈ തെളിവ് വെച്ചൊന്നും ചെയ്യാനൊക്കില്ല. കൂടാതെ അയാൾ എം എൽ എ ആണ്, ഈ ലോകം മുഴുവൻ അറിയും. വെറുതെ പുലിവാലാകും. അപ്പോ വിശ്വത്തെയോ? നിയമപരമായി അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെന്താ ഉള്ളത്? അയാൾ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മദ്രാസിനോ ബാംബയ്ക്കോ പോവുകയാണെന്നും പറഞ്ഞു. അതിനെന്താ? നത്തിങ് റോങ് ഇൻ ഇറ്റ്. പിന്നെ നമുക്ക് അയാളെ സംശയമുള്ളതുകൊണ്ട് വി വിൽ ട്രൈ ഹിം. ഇപ്പൊ തന്നെ പോയാലോ? അത് വേണ്ട സാർ, അയാൾ പറക്കാൻ തുടങ്ങട്ടെ. അയാൾ ഇവിടെ ഇല്ല എന്നുള്ള ധാരണയെ തന്നെ മറ്റുള്ളവർ ഇരുന്നോട്ടെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിശു അല്ലേ? അതെ. ഒരു മിനിറ്റ്. എന്താ? ഞാൻ പാപ്പച്ചൻ പറഞ്ഞിട്ട് വന്നത്. തോമസ് പാപ്പച്ചൻ എം എൽ എ. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വരും പ്ലീസ്. പറടാ, ആരാണ് നിന്റെ മുന്നിൽ? ആരാണ് വാടക കൊലയാളി? പറടാ.
പറഞ്ഞില്ലെങ്കിൽ പിന്നെ കൊന്നുപോയി. പറയണം, പറയാം, ഞാൻ പറയാം. ഇനി ചേരുന്നത് തോമസ്, തോമസാണ് വാടകപ്പുലി. അവൻ എവിടെ ഉള്ളത്? അവൻ എവിടെയുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു ഹോട്ടലിൽ വെച്ചാ സിഗ്നേച്ചർ കണ്ടിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് തോന്നുന്നല്ലോ. അതെ സാർ, ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഞാൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ഒരു ഫോട്ടോ സെറ്റ് എടുത്ത് വെക്കാൻ പറയാം. അന്ന് ആരാ റൂമിൽ സെർവ് ചെയ്തത്? ഞാനാ സാർ. നീ ആളെ ശരിക്കും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി ആളെ കണ്ട തിരിച്ചറിയോ? വേറെ ആരാ ആളെ കണ്ടത്? എന്താ? അല്ല, ഒന്നുമില്ല. പറടാ, എന്താ പറഞ്ഞത്? അന്ന് ആ മുറിയിൽ ഒരു തെലുങ്ക് സ്ത്രീയും പിന്നെ വേറൊരാളും. വേറൊരാളും? എന്താണോ ഇത്? തെലുങ്ക് സ്ത്രീയും വേറൊരാളും ഒക്കെ. ഇങ്ങോട്ട് മാറി നിൽക്ക്, ഇങ്ങോട്ട് മാറിക്കോ. അത് സാറ്, ഒരു സ്ത്രീ റൂം മാറി കയറി. മാറി കയറി? മര്യാദക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പൊക്കിക്കൊണ്ട് പോകും. അയാൾ മുറി വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഒരു സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് പുറത്ത്, തെലുങ്ക് തന്നെ. ഭാര്യ റൂം അറിയാതെ മാറി കയറുകയാണെന്ന് പറഞ്ഞു. പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ കൈയും കാലും പിടിച്ചു കരഞ്ഞു. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ചോ? ഇല്ല സാർ. എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ബിസിനസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബിസിനസിനെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. കൂടാതെ ഞങ്ങൾ അവരെ പരിശോധിച്ചു സാർ. അവരുടെ സ്വന്തം സാധനങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആ മുറിയുടെ കാണിച്ചേരാ സാർ. ആരോടെ വെച്ചിട്ടാണ് നീ പറഞ്ഞത്? സാർ, ഇതുവരെയുള്ള എന്റെ ഒബ്സർവേഷനും തെളിവുകളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഷാൽ ഐ റീഡ് ഇറ്റ്? യെസ്. June 29 കേരളദേശം പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവായി KGR തെരഞ്ഞെടുക്കുന്നു. കഴുത്തൂട്ടം വാസുദേവൻ പിള്ള നേതാവായി തെരഞ്ഞെടുക്കപ്പെടും എന്നായിരുന്നു കരുതിയിരുന്നത്. June 30 KGR മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എരിഞ്ഞോളി അബൂബക്കർ, കഴുത്തുമുട്ടം വാസുദേവൻ പിള്ള, മത്തായി തോമസ് പാപ്പച്ചൻ എന്നീ ഭരണകക്ഷി MLA സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വിശ്വ അന്ന് രാത്രി കഴുത്തുമുട്ടത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുന്നു. പാപ്പച്ചൻ വിശ്വത്തെ സമാധാനിപ്പിച്ച് അയക്കുന്നു. തുടർന്ന് അയാൾ പാർട്ടി പ്രസിഡന്റ് കൈമളെ കാണുന്നു. അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് കൈമൾ അയാൾക്ക് ഉറപ്പുകൊടുക്കുന്നു. July 5 കേരളദേശം പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ച മറ്റുള്ള 5 മന്ത്രിമാരുടെ പേരുകളിൽ പാപ്പച്ചന്റെയോ അബൂബക്കറുടെയോ അവരുടെ ലോബിയിൽപ്പെട്ട ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. ഒരാശ്വാസത്തിന് വേണ്ടി കഴുത്തുമുട്ടത്തിനെ സ്പോർട്സ് മന്ത്രിയാക്കാമെന്ന് പറയുന്നു, അയാൾ അത് നിരസിക്കുന്നു. KGRന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും അയാൾ ഭരണത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി അവർക്ക് തോന്നി. മദ്യനയത്തിന്റെ കാര്യത്തിൽ വിശ്വത്തിനോ അയാളുടെ ആളുകൾക്കോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല എന്നയാൾ പറയുന്നു. കൂടാതെ പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തീരുമാനിക്കുന്നു. 1.5 കോടി രൂപയോളം ഇലക്ഷൻ മുടക്കിയ വിശ്വത്തിന് കിട്ടിയ ആദ്യത്തെ ഷോക്ക്. July 9 പാർട്ടി പ്രസിഡന്റ് കൈമൾ CMനെ ഓഫീസിൽ വെച്ച് കാണുന്നു. മദ്യനയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CMനോട് കൈമൾ നിർബന്ധിക്കുന്നു. സാധ്യമല്ലെന്ന് CM തീർത്തു പറയുന്നു. തുടർന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചവർ യോഗം ചേരുന്നു. KGRനെതിരെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രയോജനമില്ലെന്ന തീരുമാനത്തിലെത്തുന്നു. 2 ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് വിശ്വം പിരിയുന്നു. July 25 മദ്രാസ്. വിശ്വം അയാളുടെ സുഹൃത്തായ മുനിയാണ്ടി തേവർ എന്ന ബിസിനസ്സുകാരനെ കാണുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് KGRനെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാനിടുന്നു. അയാളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വാടക കൊലാളിയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ആ തേവർ എവിടെയാണ്? ഹീസ് എ ബിസിനസ് മാൻ ഹോൾഡിംഗ് എ മലേഷ്യൻ പാസ്പോർട്ട് ആൻഡ് ഹീസ് എ സസ്പെക്ടഡ് സ്മഗ്ലർ ഓൾസോ. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ മദ്രാസ് സന്ദർശിക്കും. പക്ഷേ മദ്രാസ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പക്കൽ അയാൾക്കെതിരെ വ്യക്തമായ ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റർപോളിനോ മലേഷ്യൻ പോലീസിനോ നമ്മളെ സഹായിക്കാനാവില്ല. ബട്ട് ഐ ഹാവ് റിക്വസ്റ്റഡ് ദി ക്രൈം ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് മദ്രാസ് ടു ഇൻഫോം അസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദിസ് തേവർ ഈസ് ഫൗണ്ട് എഗെയിൻ ഇൻ മദ്രാസ്. July 28 ഗോമസ് എന്ന വാടക കൊലയാളി ഇവിടെ മ്യൂസിയത്തിൽ വെച്ച് വിശ്വവുമായി കണ്ടുമുട്ടുന്നു. CMനെ അസാസിനേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉറപ്പിക്കുന്നു. ഈ ഗോമസ് എന്നുള്ള പേര് തന്നെ ഫേക്കാണ്. വിശ്വത്തിന് ഇയാളുടെ യഥാർത്ഥ പേരോ ഒറിജിനോ നാടോ ഇപ്പോ താമസിക്കുന്ന സ്ഥലമോ ഒന്നും അറിയില്ല. August 1 ഹോട്ടൽ ജാസ് റൂം നമ്പർ 712 വെച്ച് 20 ലക്ഷം രൂപ ഇൻ ക്യാഷ് വിശ്വം ഗോമസിനെ ഏൽപ്പിക്കുന്നു.
പതിനഞ്ച് ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി കെ ജി ആറിനെ അസാസിനേറ്റ് ചെയ്യും. എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാറിന് അറിയാം. ഈ വിശ്വം ഇപ്പോഴും എവിടെയാണ്? ഹീസ് അണ്ടർ കസ്റ്റഡി. യു ഹാവ് ഡൺ എ ഗുഡ് വർക്ക് മിസ്റ്റർ പെരുമാൾ. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് എ ഗുഡ് ന്യൂസ് ഫ്രം യു സൂൺ. താങ്ക് യു. ഇവരിതൊക്കെ പല ഹോട്ടലിൽ നിന്നായി മോഷ്ടിച്ചതാ. ഇവരുടെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞില്ലേ? യെസ് സാർ. ഞാനിവരെ കൊണ്ടുപോയിക്കോട്ടെ. ശരി സാർ. അടോ നടക്കടാ. എവിടേക്കാ ഞങ്ങളെ കൊണ്ടു പോണേ? സാർ എന്തിനാ ഉപദ്രവിക്കുന്നത്? മര്യാദക്ക് പറഞ്ഞാ പോരെ. നടക്കുമോളെ? മുറിയിൽ പ്രവേശിച്ചു ആ ആളും വേറൊരാളും കൂടെ. ആ ആളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിൽ ഒരുപാട് രൂപയുണ്ടായിരുന്നു. അയാൾ ആ രൂപ മുഴുവൻ പെട്ടിയോടെ മറ്റേ ആളിന് കൊടുത്തു. ആ ആളിന്റെ സുഹൃത്ത് 15 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞു. അയാളെ ശരിക്കും ഓർമ്മയുണ്ടോ? ഇതാണോ രൂപ കൊടുത്തയാള്? അതെ. ഇതിലേതുപോലെ ഇരിക്കും അയാളുടെ കണ്ണുകൾ. ഇതുപോലെ ഇരിക്കും. E8. മൂക്കോ. ഫോട്ടോ കോപ്പി എടുക്കണം. യെസ് സാർ. സാർ, അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കാണിച്ച്. ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ. ചില വിവരങ്ങളൊക്കെ അറിഞ്ഞാ മതി. എന്താ അറിയേണ്ടത്? ഞാൻ മാവേലിക്കരയെന്ന് വരിക. പേര് സക്കറിയ. ബിസിനസ്സുകാരനാണ്. അതിന്റെ കൂടെ ചില സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്.
ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. പ്രായമായവർക്ക് വേണ്ടി ഈ ചെഷയർ ഹോം പോലെ. അപ്പോ അതിന്റെ തറക്കല്ല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. എന്നാ ഡേറ്റ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ എന്ന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാ. ഇന്ന് അസംബ്ലി, 4 അസംബ്ലി, 5 അസംബ്ലി, 6 തീയതി. 6 തീയതി വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ടാഗൂറിൽ എക്സർവീസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാണ് നമ്മുടെ സ്ഥലം? മാവേലിക്കര. അന്ന് വൈകുന്നേരം 8 മണിക്ക് കായംകുളത്ത് ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. അന്നും നടക്കില്ല. 7 തീയതി ആണെങ്കിൽ നോ പ്രോബ്ലം. അത് മതി. പിന്നെ നിങ്ങൾ നേരിട്ട് CMനെ കണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം. ഓ ശരി. എന്റെ 2-3 സുഹൃത്തുക്കൾ ഹോട്ടലിലുണ്ട്. ഞാൻ അവരുമായി വൈകിട്ട് വന്നിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്നും മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു. അതിനെ എന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്ത് ചെയ്യാം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യുക? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്. അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് VIPsനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ. തലവേദനയോ? നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശരിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി. സെക്യൂരിറ്റി പ്രശ്നം. അതിന് രണ്ടുപേരോടെ ഉണ്ടല്ലോ, രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ. സാറെന്താ ഈ വഴിക്ക്? പ്രത്യേകിച്ച് നത്തിങ് സാർ. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറെന്ന് നിർബന്ധിച്ചതുകൊണ്ടാ രണ്ടുപേരെ ഡ്യൂട്ടിക്കലാ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്ക് ആളില്ല, അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയെ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ സാർ. ശരി. താനെവിടെ പോകുന്നു? താനോട് നിൽക്കണോ? സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സാർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ് സാർ. പാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ രണ്ട് ചായ ഇരിക്കി, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്ത് ഒരു ഏർ എറിഞ്ഞു വാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. ഇതൊക്കെ ആരും ഓർക്കാനാ? ഇപ്പോഴേതിലാ? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ. അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള ഉറക്കല്ലേ എന്ന് പറ. 12 തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് പിക്കറ്റിങ്ങിന് വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ, ലാത്തി കൊണ്ടൊരു അടി 84 ട്രെയിൻ തടയിൽ നിന്ന്. അഴുത, മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ, ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുട്ടാ, ഞാൻ എന്ത് ചെയ്യും? ആളും തരവൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? ദേ, പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. അത് പോട്ടെ. ഫാമിലിയൊക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? സുഖം തന്നെ. അവരൊക്കെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. ഏയ്, അങ്ങനെ ഒന്നും വേണ്ട. ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര അടമ്പന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമൾ എങ്ങനാ? നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്. നിങ്ങൾ തമ്മില് കുഴപ്പമൊന്നുമില്ല. നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏതിലായില്ലാത്ത. കഴുത്തുമുട്ടം ഗ്രൂപ്പായിട്ടോ? പഴയ താപ്പാനകളല്ലേ. ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രൂപിച്ചിട്ടില്ല. അതിന്റെ മുറുകുറുപ്പുണ്ടാവും.
എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ. പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു ഹുക്ക കേട്ടോ, വല്ലപ്പോഴും വന്നാൽ ഞാനില്ലെങ്കിലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ അവൻ. പോലീസുകാരനായി ഞാൻ മുഖ്യമന്ത്രിയായി. ഞാൻ വരട്ടെ. ശരി ശരി. എന്നാ നമുക്കെല്ലാം തുറന്ന് പറയാം സാർ. പറയാം. ഒന്നുകിൽ ഈ അസാസിനെ കുറിച്ച് വ്യക്തമായ രൂപം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ പിടിയിൽ അകപ്പെടണം. അതല്ലാതെ ഇതിനെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കില്ല. പെരുമോൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്ലോട്ടിന്റെ പിറകിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെല്ലാം പ്രബലരാണ്. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവരീ പ്ലോട്ടുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുമില്ല. അങ്ങനെയിരിക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു മുഖ്യമന്ത്രിയെ എത്ര നാൾ ഒളിപ്പിച്ചിരുത്താൻ സാധിക്കും? ഇനി നമ്മൾ പുറത്തു വിട്ടു എന്നിരിക്കട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ 100 പഴുതുകളുണ്ടാവും. അവസാനം മുഖ്യമന്ത്രിക്ക് ചീഫ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി പോലീസ് കെട്ടിച്ച വെച്ച കഥയാണെന്ന് പറയും. ഹലോ, യെസ് സ്പീക്കിംഗ്. Thank you very much, Mr. Venkatesh. Tamil Nadu IG, Mr. Venkatesh ആണ് വിളിച്ചത്. എന്താണ് സാർ? ആ തേവർ 1-2 ദിവസത്തിനകം മദ്രാസിലെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ 1-2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഒരു ഹോട്ടൽ വെച്ചൊരു വിദേശി കൊല്ലപ്പെട്ടു. അതൊരു പ്രൊഫഷണൽ വർക്കാണോ എന്നത് സംശയിക്കുന്നു. നമ്മൾ ഗോമസിന്റെ സിഗ്നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് അയച്ചു കൊടുത്തില്ല. ആ വിദേശി കൊല്ലപ്പെട്ട ദിവസം അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ എതിരിലുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മേത്തായുടെ സിഗ്നേച്ചറുമായി അതിന് സാമ്യമുണ്ടാക്കും. നിങ്ങൾ അവിടം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? സാർ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. ബെറ്റർ യു ഗോ ബൈ ടുഡേയ്സ് ഫ്ലൈറ്റ്. ശരി സാർ. മിസ്റ്റർ പെരുമാൾ, സർ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരിക്കാം, ബട്ട് ഡോണ്ട് ഫർഗറ്റ് ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ. യെസ് സർ. രഹസ്യങ്ങൾ രഹസ്യങ്ങളായി സൂക്ഷിക്കും. യെസ് സർ. സർ, ആ 4th ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നാണ് ബോഡി വീണത്. ദാ ഇവിടെ, ദാ ആ ഹോട്ടലിലെ അതേ ഫ്ലോറിലുള്ള ആ വിൻഡോയിൽ നിന്നാണ് ഫയർ ചെയ്തത്. മാർട്ടിൻ ഗിബി. இந்த புல்லட் தான் யூஸ் பண்ணிருக்கான். ரேர் வெரைட்டி. பிரிங் தோஸ் போட்டோ ஸ்டேட்ஸ் சார். இந்த ஊர்ல அவன் மேத்தா, உங்க ஊர்ல கோமஸ். மிஸ்டர் பெருமாள், யெஸ் சார், லெட் மீ கோ, ஐ ஹவ் காட் சம் அர்ஜென்ட் வொர்க். மார்ட்டின் வில் அசிஸ்ட் யூ. அவன் உங்க ஊர் தான். ஹரியா சார், தேங்க்யூ சார். சார், எக்ஸ்கியூஸ் மீ. Whatever I told you should be kept as a secret. Mr. Perumal, in police la 15 years service. எதை வெளியில சொல்லலாம் எதை சொல்ல கூடாதுன்னு எனக்கு நல்லாவே தெரியும். Please come, sir. എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഈ പോലീസും പട്ടാളവും? അതെ, നോർമൽ സെക്യൂരിറ്റി മാത്രമാണ് സാർ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി
ശ്രീമാൻ വി ടി ജോണിനെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് സ്വാഗത പ്രസംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണിന്ന്. ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻകൂട്ടങ്ങളെ അപേക്ഷിച്ച് ക്രിയാത്മകമായ പല കാര്യങ്ങളും അസോസിയേഷന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ ഏജൻസികളെല്ലാം തന്നെ ഇക്കൊല്ലം ലാഭത്തിലാണ് ഓടുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വടക്കളത്തിൽ മാത്രമല്ല, ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് നിർണായകമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്തൃ സാധനങ്ങൾ സ്വകാര്യ പുസ്തക മുതലാളിമാർ നൽകുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റുവരുന്നത്. സേവനത്തിന് കൂടുതൽ പ്രാധാന്യവും ലാഭത്തിന് കുറച്ച് പ്രാധാന്യവും മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കഴിയുമെന്നുള്ളത് വർഷങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള അച്ചടക്കം നാട്ടിലുള്ള മറ്റു പല പൊതുമേഖലാ സമരങ്ങളുടെ പരാജയ കാരണവും അച്ചടക്കമില്ലായ്മയും തന്നെയാണ്. സർക്കാർ തലത്തിൽ വിമുക്ത ഭടന്മാർക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ കൂട്ടണമെന്നും മറ്റ് അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് കൂടി വിമുക്ത ഭടന്മാരെ പരിഗണിക്കണമെന്നും ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ വരുത്താൻ കഴിയുമെങ്കിൽ അത് ഉത്പാദനം ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും, വില കുറയ്ക്കാൻ കഴിയും, അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ ചെറിയൊരു ഭേദഗതി ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയക്കുറവ് മൂലം പരിപാടിയുടെ അവസാന ഇനമായ സമ്മാനദാനം ആദ്യം നിർവഹിച്ച ശേഷം അദ്ദേഹം കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ വി ടി ജോൺ പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രിക്ക് കായംകുളത്ത് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കാര്യപരിപാടി ചെറിയ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നടത്തിയ വിവിധ കലാ കായിക മത്സരങ്ങളിൽ വിജയികളായവർ പേര് വിളിക്കുന്നതനുസരിച്ച് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ സ്റ്റേജിലേക്ക് വന്ന് സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് മോഹിനിയാട്ടം ഒന്നാം സ്ഥാനം എൻ താര. ഭരതനാട്യം ഒന്നാം സ്ഥാനം എസ് സിന്ധു. ലളിതഗാനം ഒന്നാം സ്ഥാനം കെ ശൈല. സമയനഷ്ടം കാരണം സമ്മാനദാനം നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
അദ്ദേഹത്തിന്റെ അടുത്ത സമ്മേളന സ്ഥലമായ കായംകുളത്തേക്ക് പോയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എത്രയായി? 30 രൂപ. ആ തീയൊന്ന് തരാമോ? താങ്ക്സ്. എക്സ്ക്യൂസ് മീ. യെസ്. നിക്കോളാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. മദ്രാസിൽ പ്രസിഡൻസി കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച ശ്രീധരനെ ഓർമ്മയില്ലേ? ഇപ്പൊ മനസ്സിലായി. നീ എന്താ ഇവിടെ? ഒരാവശ്യത്തിന് വന്ന. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു എസ്റ്റേറ്റിലാ കൊളത്തൂപ്പുഴ. വാ, നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അടുത്ത സൂക്ഷ്മം പറ്റില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ താമസിക്കേ? ഇവിടെ ഈ ഇടവഴിയിൽ ഇടതുവശത്ത് ആദ്യം കാണാൻ വീട്. ശരി, വരാം നെക്സ്റ്റ് ടൈം. തീർച്ചയായിട്ടും വരണം. ശരി, വരാമെന്ന് ഐ പ്രോമിസ് യു. ശരി. നാട്ടിന്റെ സ്വദേശം എവിടെയാ? നെയ്യാറ്റിങ്കര. എസ്ഐയായിട്ട് എത്ര കൊല്ലമായി? 4 കൊല്ലമായി സർ. ഡയറക്ട് സെലക്ഷൻ ആയിരുന്നു. ആരായി തേവര്? സർ, പോലീസിൽ അയാളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല. അയാൾക്ക് ഡയമണ്ട് സ്മഗ്ലിംഗുമായി എന്തോ ബന്ധമുള്ളതായി കേട്ടിട്ടുണ്ട്. ആളൊരു വൻപുള്ളിയാണെന്ന് മാത്രം അറിയാം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല സർ. വലിയവും വലിയവും തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ പോലും കാര്യമായിട്ട് അന്വേഷിക്കാനൊന്നും സമ്മതിക്കില്ല. ഞാൻ ഇന്നുകൂടെ നോക്കും. തേവർ വന്നില്ലെങ്കിൽ നാളെ രാവിലെ മടങ്ങിപ്പോവും. തേവർ ഇന്നലെയോ ഇന്നോ എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞത്? അയാളോ അറിഞ്ഞു കാണുമോ? അതിന് വഴിയില്ല സർ. സാർ വേണമെങ്കിൽ പൊക്കോളൂ. തേവരുടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. ഇതാണ് സർ ആ തേവരുടെ വീട്. സാർ, എന്നാച്ച്? യാരും വരല്ല സർ. പിസിയാ ഇവിടെ നോക്കാൻ ഏർപ്പെടുത്തിയിരിക്കുക. പോവാം സർ. ഹലോ. യെസ് പെരുമാൾ. യെസ് സർ, അന്വേഷിച്ചു, കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുമ്പോ പറയാം സർ. തേവർ എത്തിയിട്ടില്ല. ശരി സർ. ഓക്കെ സർ. ഐ ജി ആയിരുന്നു, നാളെ തന്നെ പുറപ്പെടാൻ. ഒരു സെക്കൻഡ്. പ്ലീസ് കണക്ട് വിത്ത് ഇന്ത്യൻ എയർലൈൻസ്. ശരി, ഞാൻ വരട്ടെ സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ മാർട്ടിൻ. വീണ്ടും കാണാം. ഏ മതിട്ട്, നല്ല മതിട്ട്. അരുണൽ സാർ, ഉങ്ക അസിസ്റ്റന്റ് ഇന്ന് മലയാളത്ത പേയല്ല റൊപ്പം കെട്ടിക്കാറ്. നമ്മ പേ എന്താ? നീ അവൻ ജി പി എ തിങ്ക വരുമ്പോ നാം മാടിയിട്ട് പാത്ത. നല്ല മത്തിട്ടപ്പാ. എവിടെ? സരി ദേവൻ, ശരി അപ്പുറം പറക്കലാം. സീ യു ദേവർ. ഓക്കെ സർ, പറട്ടുമാ. സരി. എടാ തേവരെ, മനസ്സിലായില്ലേ? പെരുമാൾ താൻ പറഞ്ഞല്ലോ ജീപ്പിലിവിടെ വന്നപ്പോ ടെറസിൽ നിന്ന് കണ്ടു. ഏമാത്തിട്ടിങ്ക ഏമാത്തിട്ടിങ്കെന്ന് താൻ പറഞ്ഞില്ലേ? അപ്പോഴാ ഞാൻ തന്നെ ഏമാത്തിയത്. ഇത്രയും വലിയൊരു വീട്ടിൽ ഒരു വലിയ കള്ളം താമസിക്കുമ്പോ
ഒരു കൊച്ചു കള്ളൻ ഇതിനകത്ത് കിടക്കാൻ എന്താണോ ഒരു ബുദ്ധിമുട്ട്. പോലീസിനെയൊക്കെ ഞാൻ കൂപ്പിടാം. നടക്കണോ? സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് തേവരെ കൂട്ടി വേറെ ജീപ്പ് എടുത്തുവാ. ഈ ജീപ്പ് ഞാൻ കൊണ്ടുപോവാം.
വരട്ടെ മോളെ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എത്ര രാത്രി ആയാലും വിളിക്കാൻ മടിക്കണ്ട. പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് പോവാം. ഇത്തരം സെക്യൂരിറ്റിന്റെ ആവശ്യം എന്താണപ്പാ? അവരുടെ അത് അറിഞ്ഞു കാണും. അതാണ് ഇപ്പൊ എന്റെ സംശയം. തനിക്ക് ഭ്രാന്താടും, അവരെങ്ങനെ അറിയാൻ? അല്ലാത്തരും പോലീസും പട്ടാളത്തിന്റെ ആവശ്യം? താൻ പേപ്പറിലൊന്നും വായിച്ചില്ലേ, വി ഐ പിസിന് സ്പെഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണമെന്ന സെൽ ഗവൺമെന്റ് ഓർഡർ. എന്തായിരിക്കും ആര് പത്രം വായിക്കലുണ്ട് ഇവിടെ? Thank you.
കിട്ടിയോ? ഇല്ല. എന്തിനാ എഴുന്നേക്കുന്നേ? നീ അനങ്ങാതെ കിടക്ക്. പേടിക്കാനൊന്നുമില്ല, രണ്ട് സ്റ്റിച്ചുണ്ട്, അത്രേ ഉള്ളൂ. ഡി എ ജി ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അത് കിട്ടിയില്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് പിടിക്കും. എല്ലാ ഹോട്ടലിലും സിറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും അവനെ തിരയുന്നുണ്ട്. പിടിക്കാതിരിക്കില്ല, ഡെഫിനറ്റ്. അല്ല, നീ എങ്ങോട്ടാ? ഞാൻ പോവാ, എനിക്കിനി ഇവിടെ കിടന്ന് ഉറക്കം പറ്റില്ല. എടാ, നിനക്ക് ഇപ്പൊ റെസ്റ്റ് ആണ് ആവശ്യം, നീ റിലാക്സ് ചെയ്യ്. പറയുന്ന നിനക്ക്. ഹാ, പെരുമാളെ വിടടാ. ഇത് തന്നെയാണല്ലോ ആള്? അതെ സർ. പക്ഷേ ഈ മുടി അല്പം. എല്ലാം പാക്ക് ചെയ്തെടുത്തോളൂ, വരൂ. എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. രണ്ട് ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിലേക്ക് എത്താ എനിക്ക് അലർജിയ. സത്യം പറഞ്ഞ അപ്പഴാ നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല, നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല, രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടൂ. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം, വാ കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്ക. ഓ, വാ. എവിടെ നിന്ന് ആ ലൈറ്റ് ഇട്ട്? ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായി? ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ വെറുതെ നമ്മളെ മെനക്കെടുത്ത്. പലരെയും കണ്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ടോ? എന്റെ ഒപ്പീനിയൻ, അയാൾ സ്ഥലം വിട്ടു കാണും, ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ, അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത് നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്. ഹലോ, എങ്ങനെയുണ്ടോ മന്ത്രി? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. ഇന്നലത്തെ സംഭവം സി എം അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ എലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? എനിക്കറിയില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. സാർ, ഈ ബൈ എലക്ഷൻ വരെ അങ്ങനെ ജീവിച്ചിരിക്കുമോ? അത് പറയാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. സാർ, നമുക്ക് അയാളുടെ ഫോട്ടോഗ്രാഫ് ടി വിയിൽ കൊടുത്താലോ? അല്ല, ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട, ആളെ കുറിച്ചൊരു വാണിംഗ് അത്രയും മതി. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് വേണം. ആ, നോക്കാം. ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ എന്നെ വീട്ടിലേക്ക് വിളിച്ചാണ് സാർ. കൊട്ടോ സാർ,
മിനിസ്റ്റർക്ക് വല്ലതും സംഭവിക്കോ? ഒന്നും സംഭവിക്കലോട് നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. പണിയെല്ലാം കഴിഞ്ഞു? കഴിഞ്ഞു സർ. എല്ലാ ഗ്ലാസും മാറ്റി ബുള്ളറ്റ് പ്രൂഫ് തന്നെ ഇട്ടു. ഗോപികുട്ടാ, എന്താ സർ? ഇവിടെ ആരാ പാചകം ചെയ്യുന്നത്? വത്സല തന്നെ. വേറെ കുക്കൊന്നുമില്ലേ? ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നതോ? ചിലപ്പോ വണ്ടിക്കാർ വരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും. എന്നാ ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, അവരോട് പറഞ്ഞാൽ. ശരി സർ. സർ, എനിക്ക് തമിഴ്നാട് ഹോം മിനിസ്റ്റർ കിട്ട പേശണോ? ട്രങ്ക് പോടുങ്ക. എന്ത് പേശണം? അത് ഉനക്ക് തിരിയേണ്ട ആവശ്യമില്ലയ്യാ. അവർക്കിട്ട് ഞാൻ തന്നെ പേശറേ. താനിപ്പോ ആർക്കിട്ടും പേശണ്ട. അപ്പഴി സ്വന്നാ മുടിയാത്, എനിക്ക് പേശാനാകണോ? ഞാൻ ഇയാളെ അറിയും, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാ. ഇവിടെ എന്ന് വെച്ചാ എവിടെ താമസിക്കുന്ന? എവിടാന്നറിയോ? അറിയില്ല. ജോലി എവിടാന്നറിയോ? അതും അറിയില്ല. പക്ഷേ ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പേരും വീടും ജോലിയും ഒന്നും അറിയാതെ ഒരാളെ എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. എങ്ങനെ? ഞാൻ വേണേ അന്വേഷിക്കാൻ പോലീസാരെ വിട്ടുതരാം. അത് വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വർക്ക്ഷോപ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. ആ വേണം, കാട്ടിലൊക്കെ തപ്പണം. ഫോറസ്റ്റ് ഐ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. ആളെ കിട്ടിയോ? ഉവ്വ്. വീടെവിടെ? അതൊക്കെ പറയാം, വാ വേഗം വാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
സ്റ്റിൽ യു ബിലീവ്? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അയാൾ ഇനിയും ഒരു അറ്റംപ്റ്റിനോട് തയ്യാറാകുമെന്ന്? യെസ് സർ, ഐ സ്ട്രോങ്ലി ബിലീവ്. ജനങ്ങൾ മുഴുവൻ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. സി എമ്മിന് മാക്സിമം സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും മെസ്സേജും പോയി കഴിഞ്ഞു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും വിപുലമായ ഒരു വേട്ട നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യു സ്റ്റിൽ ബിലീവ്? യെസ് സർ. വൈ ആൻഡ് ഹൗ? മറ്റന്നാൾ സ്വാതന്ത്ര്യ ദിനമാണ്. പരേഡിന് ചീഫ് ഗസ്റ്റ് സി എം ആണ്. വിശാലമായ സ്റ്റേഡിയം, ജനസഹസ്രങ്ങൾ. ഹീസ് എ ഷാർപ്പ് ഷൂട്ടർ. അവൻ ഉന്നം പഴക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്ത് ചെയ്യണം? പരേഡ് സെറമണിക്ക് സി എം ഉണ്ടാകരുത്. നടക്കില്ല. ഇംപോസിബിൾ. ഏതൊരു സി എമ്മിന്റെയും പ്രിവിലേജ് ആണ് സ്വാതന്ത്ര്യ ദിനത്തിൽ സല്യൂട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞാൽ സി എം അനുസരിക്കുമെന്ന്? എനിക്കറിഞ്ഞുകൂടാ. സാറിന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടി? സി എം നിങ്ങളുടെ സുഹൃത്തല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അയാൾ രക്ഷപ്പെടും. നൂറിലൊന്നല്ല, ആയിരത്തിലൊന്നല്ല, ലക്ഷത്തിലൊരു അംശം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളാണെങ്കിൽ തയ്യാറാകും? ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സാറിന് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ശത്രുക്കളുണ്ടാവും, ഭീഷണിയുണ്ടാകും എന്ന് കരുതി ഒരു മൃഗത്തിനെ പോലെ കൂട്ടിനകത്ത് കഴിയണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞില്ല. നാളത്തെ പബ്ലിക് അപ്പിയറൻസ്, അതാണ് പ്രോബ്ലം. ഫോർ സെക്യൂരിറ്റി സേക്ക് രാമു സഹകരിക്കണം. വൈ ഷുഡ് ഐ? കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാസന്നാഹങ്ങളെ കുറിച്ച്. ബുള്ളറ്റ് പ്രൂഫ് കാറ്, വീട് മുഴുവൻ സ്റ്റേഡിയം പോലെ ഫ്ലഡ്ലൈറ്റ്, ഇടവും വലവും തിരിയാൻ അനുവദിക്കാതെ ചുറ്റും നിൽക്കുന്ന കമാൻഡോ ഗാർഡുകൾ. എന്തിന് എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും നിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഓക്കെ പറയാതെ എനിക്ക് കഴിക്കാൻ നിർവാഹമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ പെരുമാളെ സഹകരിക്കേണ്ടത്? പിന്നെ നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും മറികടന്ന് അയാൾ മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്തിയാൽ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേട്. ടു ബി ഫ്രാങ്ക്, അത്രയും അധ്വാനിച്ച അയാൾ അതിന് ശ്രമിച്ചാൽ അയാൾ ധീരനാണ്. ഞാൻ അയാളെ അഭിനന്ദിക്കുന്നു. പ്രതിപക്ഷത്തിനോടുള്ള ബഹുമാനം ശത്രുവിനോടും ഉള്ളത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണ്. ഈ നാവിന്റെ മെടുക്കാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വലിയ ധീരതയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഒരു പോലീസുകാരനത് മണ്ടത്തരമായിട്ടേ കാണാൻ കഴിയൂ. മുൻകരുതലും മുന്നറിയിപ്പും ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. നാളെ കെ ജി ആർ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഒരു സാധാരണ മരണം, ദാറ്റ്സ് ഓൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ദ ചീഫ് മിനിസ്റ്റർ. കൂടാതെ വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തും. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിരുത്താനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാലും പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. അതെന്റെ ബോസിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഇഫ് എ മാൻ ഓട്ട് കിൽ സംബഡി, ദർ ഈസ് നോ അതർ വേ ദൻ ഹി ഗെറ്റ്സ് കിൽഡ്. ഇംഗ്ലീഷിലുള്ള ഒരു സെയിങ് ആണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ മാർഗമൊന്നും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുത്തൻ ചാവണം എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ അയാളെ രക്ഷിക്കാനും വേറെ മാർഗമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഒഴിവായിക്കൂടെ? Thank you.
എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടു. മിനിഞ്ഞാന്നും നീ ഇവിടെ ത്രികാല പൂജ നടത്തിയത് ഈ പേടിയും ഭയവും ഒക്കെ മാറാൻ വേണ്ടിയല്ലേ? ചേട്ടന്റെ ആയുസിന് വേണ്ടിയാ. പിന്നെന്തിനാ ഇത്ര പേടിക്കുന്നത്? ഇതെനിക്ക് ഇഷ്ടമല്ല. കണ്ണു തുടങ്ങി. എങ്കിൽ ഞാൻ കൂടി വരാം. വേണ്ട, നീ സമാധാനമായിട്ടിരിക്കും, എനിക്കൊന്നും സംഭവിക്കില്ല. ഹലോ. അതെ. ആ അതെ, പുറപ്പെടുന്നു. ഉണ്ടുണ്ടുണ്ടുണ്ട്, ഇഷ്ടം പോലെ പോലീസുണ്ട്, മുമ്പിലും പുറകിലും. ഇത് ചേട്ടന്റെ പേരിൽ പുഷ്പാഞ്ജലിക്ക്, ഇത് ശിവന്റെ അമ്പലത്തിൽ ധാരയ്ക്ക്. ഇതൊന്നും മറക്കരുത് കേട്ടോ. Ready for inspection, sir.
അപ്പോ ആ ക്രൗഡിനെ ഒന്ന് ബാൻ ചെയ്തേ. പോലീസിന് ടൈറ്റായിട്ടൊന്ന് പാൻ ചെയ്തേ. അല്ല പെരുമാളെ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ഇവൻ എങ്ങനെ ഈ പെരേഡിന്റെ അകത്ത് കയറി പറ്റി? ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ അയാളോട് ചോദിക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് ഡെഡ്.